ഓണത്തിൻ്റെ അന്ന് സദ്യ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ആ ഒരു വലിയ പ്രശ്നം ഇടുത്തി പോലെ എൻ്റെ തലയിലോട്ട് വന്നത്. ഓഫില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി തലേദിവസം രാത്രി അബുദാബി സിറ്റി പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കൂട്ടുകാരിലൊരുത്തന് യൂസഫായുടെ പെർഫ്യൂം ഷോപ്പിൽ പെർഫ്യൂം റീഫിൽ ചെയ്യാനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. യൂസഫായ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, യു എയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂം മേക്കറാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മദീന സായിദിൻ്റെ സൈഡിലായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ പലതിലും കയറി നോക്കി. പക്ഷേ എല്ലാ സ്ഥലത്തും ഫുള്ളായിരുന്നു, ആൾക്കാർ തിരക്ക്. ഒന്നാമത്തെ കാര്യം ശനിയാഴ്ച വൈകുന്നേരം, പിന്നെ ആണെങ്കിൽ ഞായറാഴ്ച ഓണം. ആ തിരക്കിൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് നടന്നായിരുന്നു. നടന്നപ്പോഴാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഞങ്ങളെ കൺമുൻപിൽ പെട്ടത്. അവിടെ അല്പസമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ അവർ റെക്കമെൻഡ് ചെയ്ത ഒരു ഐറ്റം ഉണ്ടായിരുന്നു, 20-20 എന്ന് പറയുന്ന ഒരു ബീഫിൻ്റെ കോംബോ. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചളഞ്ഞു. ഒരു പാത്രത്തിൽ തന്നെ ഗ്രേവിയോടുകൂടി വരുന്ന ബീഫും അതേപോലെ ഡ്രൈ ആയിട്ട് വരുന്ന ബീഫും, അതാണ് ആ കോംബോ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഇൻ കേസ് പ്രൈസിൻ്റെ കേസിലാണെങ്കിൽ കൂടിയും റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു ഐറ്റം ആണത്. കൂടാതെ പൊറോട്ട, അരിപ്പത്തിരി, അപ്പം അതേപോലുള്ള ഐറ്റങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. എല്ലാം കഴിച്ച് ബില്ല് കൈ കിട്ടിയപ്പോൾ 5 പേർക്ക് ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ 90 ദിർഹം മാത്രമേ അവർ ചാർജ് ചെയ്തുള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണിത്. കൂടുതലാ 20-20 എന്ന് പറയുന്ന ബീഫും. നിങ്ങൾ എപ്പോഴെങ്കിലും മദീന സൈദിൻ്റെ സൈഡിൽ കൂടി പോവുകയാണെങ്കിൽ ഈ ദുനിയാവെന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട് ഉറപ്പായിട്ട് മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ട സഭ്യത കൂടെ കൂടാൻ മറക്കല്ലേ.